2020-21 കേരള സർക്കാരിന്റെ വാർഷിക പദ്ധതികളിൽ ഒന്നാണ് പകൽ വീട് വയോജന ക്ലബ്ബ് തുടങ്ങിയ പദ്ധതികളെല്ലാം. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പദ്ധതികളൊക്കെ. അപ്പൊ ഇവിടെ നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള ഒരു വയോജന ക്ലബിലെ ക്രിസ്മസ് ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ കൗൺസിലർ, ചെയർമാൻ എല്ലാവരും തന്നെ ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ ഒരുപാട് അച്ഛന്മാരും അമ്മമാരും എല്ലാം ഇന്ന് ഈ ആഘോഷ കൂടലിൽ ഒത്തുചേരാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നഗരസഭ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായിരുന്നു വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വയോ ക്ലബ്ബുകൾ. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നമ്മൾ 4 വയോ ക്ലബ്ബുകളാണ് നഗരസഭ ആരംഭിച്ചത്. അത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി, 1 മൂത്താംകുടം, 2 വലിയമല, പടവള്ളിക്കുടം, കൊശർകോട് വാർഡുകളിലായി, 2 പട്ടികജാതി പ്രദേശങ്ങളിലും 2 ജനറൽ പ്രദേശങ്ങളിലും ഉൾപ്പെടെയുള്ള 4 വയോ ക്ലബ്ബുകളാണ് നമ്മൾ ആരംഭിച്ചത്. സർക്കാർ ഇതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്, വയോജനങ്ങളുടെ ഒറ്റപ്പെട്ട വീടുകളിൽ കഴിയുന്നവരുണ്ട്, ജോലിക്ക് മറ്റു മക്കളും വേണ്ടപ്പെട്ടവരൊക്കെ ജോലിക്ക് പോയാൽ അവർ വരുന്നത് വരെ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നവരുണ്ട്. അതിൽ ആഹാരം വെച്ച് കഴിക്കാൻ പറ്റാത്തവർ കാണും, അതുപോലെ തന്നെ വച്ചിട്ട് കഴിച്ചിട്ട് പോയാലും അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റാത്തവർ കാണും, വിവിധ അസുഖങ്ങളുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കാണും, അങ്ങനെ നിരവധിയായ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധിയായ വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് വയോ ക്ലബ്ബുകൾ തുടങ്ങിയത്. എല്ലായിടത്തും 30-35 വയോജനങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. ഈ വർഷം നമ്മൾ നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ മാറ്റിവെച്ചുകൊണ്ട് 3 വയോ ക്ലബ്ബുകൾ, 1 തറട്ടയിലും 2 മണക്കോട്, 3 കുപ്പം വാർഡുകളിൽ ആരംഭിക്കുകയുണ്ടായി. അവിടെയും 30 പേര് ഓരോ വയോ ക്ലബ്ബിലും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ നല്ല രീതിയിൽ നഗരസഭ എല്ലാ വർഷവും അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയും അതിൻ്റെ പരിപാലനത്തിന് വേണ്ടിയും നന്നായി അതിൻ്റെ ഫണ്ടുകൾ മാറ്റിവെച്ചാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്ന നാളുകളിലും നമുക്ക് അവർക്ക് വേണ്ടിയുള്ള വിനോദയാത്രകൾ ഉൾപ്പെടെയുള്ള, കാരണം എല്ലാ 3 കൂടുമ്പോഴും അവർക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു വിനോദയാത്രകൾ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇവിടെ രാവിലെ ഭക്ഷണവും ഉച്ചയ്ക്ക് ഭക്ഷണവും അവർക്ക് വൈകിട്ടുള്ള ലഘുഭക്ഷണം ഉൾപ്പെടെ നൽകുകയാണ്. അതുപോലെ കിടക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഏത് സമയവും വിനോദത്തിന് വേണ്ടിയുള്ള ടിവിയും കേബിളും ഒക്കെ അവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് എന്താണ് ആവശ്യം, വയോ ക്ലബ്ബിൽ അവരുടെ എല്ലായിടത്തും വെൽഫെയർ കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റി കൂടിയിട്ട് എന്താണോ അവർക്ക് വേണ്ടത് അതെല്ലാം നഗരസഭ ഒരുക്കി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പ്രവർത്തനമായിട്ട് ഞങ്ങളിതിനെ അഭിമാനപൂർവ്വം കാണുകയാണ്. ഇനിയുള്ള നാളുകളിലും എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള വയോ ക്ലബ്ബുകൾ ആരംഭിക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. 5 കൊണ്ട് അത് നഗരസഭയിൽ പൂർത്തീകരിക്കുക എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ ഇതുമായി വയോ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് എല്ലാ ആഘോഷങ്ങളും, കാരണം അവരുടെ വീടുകളിൽ എന്തൊക്കെയാണോ നാളിതുവരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, അത് ഓണത്തിന് ഞങ്ങളിവിടെ നല്ല സദ്യയൊക്കെ ഒരുക്കി അവർക്ക് ഓണാഘോഷം നടത്താം. അത്തപ്പൂക്കെ ഓണാഘോഷം നടത്താറുണ്ട്. അതുപോലെ ഈ ക്രിസ്മസിന് നമ്മൾ നടത്താറുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം അവരോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭ ഭാരവാഹികളും കൂടെ വന്നുകൊണ്ട് അവരോടൊപ്പം ഈ ആഘോഷങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഞാൻ കൗൺസിലറായിട്ട് ഇപ്പോൾ 1 പൂർത്തിയാകുന്നു. എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന TR സുരേഷ്കുമാർ കൗൺസിലായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു വയോജന ക്ലബ്ബ് ഇവിടെ രൂപീകൃതമായത്. ആദ്യ നാളുകളിൽ അംഗങ്ങൾ കുറവായിരുന്നു. പിന്നെ ഇതിൻ്റെ നടത്തിപ്പും ബാക്കി കാര്യങ്ങളും ഒക്കെ കൊണ്ട് അറിഞ്ഞ് വീട്ടിലിരിക്കുന്ന അമ്മമാർ ഇവിടെ വന്നിരിക്കാറുണ്ട്. അവർക്ക് രാവിലെ കാപ്പി, ഉച്ചയ്ക്കുള്ള ആഹാരം, വൈകിട്ട് ചായ, ഇത്രയും കഴിഞ്ഞ് ഒരു അംഗൻവാടി പോലെ രാവിലെ 9:30 അവരെത്തും. 3-3:30 ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ പോകും. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനകീയ പദ്ധതിയായ വയോ ക്ലബ്ബുകളുടെ വയോ ക്ലബ്ബ് നെടുമങ്ങാട് നഗരസഭയിൽ 4 തുടങ്ങിയതിൽ ആദ്യം തുടങ്ങിയ ഒരു പദ്ധതിയാണ് വയോ ക്ലബ്ബാണ്, 3 വയോ ക്ലബ്ബ്. അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയാണ്. അന്നും ഏകദേശം 20 വയോജനങ്ങൾ ഈ ഉദ്ഘാടന സമയത്ത് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുകയും അതിൽ കൂടുതലായി 5 കൂടെ വരികയും 25 ഈ വയോ ക്ലബ്ബിൽ വന്നു പോകുന്നുണ്ട്. അവർ ആ നല്ല രീതിയിൽ നടത്തുന്ന നെടുമങ്ങാട് നഗരസഭ ആ വയോ ക്ലബ്ബിൻ്റെ പരിപൂർണ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടത്തുകയും അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 2 പ്രാവശ്യം വന്നപ്പോഴും
ഇപ്പോൾ വീണ്ടും ആ ജനകീയ പദ്ധതിയായ വയോ ക്ലബ്ബുകളുടെ നഗരസഭ ഇപ്പം 7 അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 4 ക്ലബ്ബുകളിന് ആദ്യം തുടങ്ങുകയും ഇപ്പോൾ 3 വയോ ക്ലബ്ബുകളോട് തുടങ്ങുകയും ചെയ്തു. അത് വിശേഷ ദിവസങ്ങളായ ഓണത്തിനായാലും അതുപോലെ തന്നെ വിഷുവിനായാലും അതുപോലെ ക്രിസ്മസിനായാലും ആ ഈ വയോ ക്ലബ്ബിൻ്റെ ആഘോഷ പരിപാടി ഇവിടെ വിപുലമായി തന്നെ നടത്തുന്നുണ്ട്. ഈ വയോ ക്ലബ്ബിൻ്റെ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ എന്നെ വിളിച്ചതിൽ വാർഡിൻ്റെ കൗൺസിലറേയും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലിൻ്റെ ഈ വയോ ക്ലബ്ബിൻ്റെ ചുമതല വഹിക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശനെയും അടുത്ത വാർഡ് കൗൺസിലറേയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ്റെ എല്ലാവിധ സഹായവും ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിർത്തും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.